നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മിക്സർ റോളാണ്. അതായത് അതിനകത്ത് മുട്ടയുണ്ട്, ചീരയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കിഴങ്ങുണ്ട്. അതായത് പച്ചക്കറി, കിഴങ്ങ്, മുട്ട. ഈ ഗോതമ്പ് കൊണ്ടുള്ള ദോശയും പലഹാരങ്ങളും കഴിക്കില്ലാത്ത കുട്ടികളെയും വലിയവരെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പമാർഗം. പിന്നെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയ ഒരു ഫുഡാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഈ മിക്സിയുടെ ജാറിനകത്ത് കിടാം. ഇതിന് വേറെ ഒന്നുമില്ല, കുഴയ്ക്കുമ്പോൾ കട്ടകളില്ലാതെ കിട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ 1.5 കപ്പ് പൊടി ഇട്ടു. അപ്പോൾ 1.5 കപ്പ് പൊടിയാണ് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിലാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. പിന്നെ അതിലേട്ട് ആവശ്യമുള്ള ഉപ്പ്, പാകത്തിന് ഓരോരോ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് പച്ചവെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ പാനിൽ ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണ്ടി നിങ്ങളുടെ കയ്യിൽ മൈദയാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാം. ഇത് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൊഴുപ്പ്, കറക്റ്റ് കൊഴുപ്പാണ്. പിന്നെ നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടിട്ട്, ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരുപാട് വലിയ ചൂടൊന്നും ദോശക്കല്ല് അതായത് ചുട്ട് പഴുക്കരുത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മാവ് ഒഴിക്കാം. നമ്മുടെ പാൻ കേക്ക് തീരെ കട്ടി കുറഞ്ഞാണ് ഉണ്ടാക്കാൻ, കട്ടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ റോളിന് വണ്ണം കൂടി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ തീരെ കട്ടി കുറച്ച് ഒരുപാട് ഉണക്കി വാങ്ങരുണ്ട, ഒരു സാധാരണ വേവിൽ വാങ്ങിയാൽ മതി. ഒരുപാട് ഉണങ്ങി ഡ്രൈ ആയി പോകേണ്ട കാര്യമില്ല. നമുക്കതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. റെഡി, അടിപൊളി സാധനം. അതിനകത്തേക്ക് നമുക്ക് മാവങ്ങ ഒഴിക്കാം. നമുക്ക് ഇങ്ങനെ നല്ല നൈസ് ആയിട്ടുള്ളതാണ്, ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഇനിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അടുത്തായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ചെറിയ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. അത് ക്യാരറ്റൊക്കെ നമുക്ക് തീ കൊള്ളുമ്പോൾ തന്നെ വെന്ത് പോകുന്ന സാധനം, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് അകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാള ചേർക്കാം. സവാള ഒരു വിധം ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചീര, പച്ചച്ചീര. അതിനകത്തേക്ക് നമ്മൾ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഒരു പിടി ചീര കണ്ടോ അരിഞ്ഞെടുത്തേ, ഒരു ചെറിയ പിടി ചീര ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചീരയല്ലേ, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ
കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ചില്ലിയാക്കി എടുക്കാം. നമ്മുടെ മുട്ട നന്നായിട്ട് ചില്ലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതേക്ക് നമ്മുടെ നമ്മളൊരു ഒരു ടീസ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി നമ്മളത് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ട് പുഴുങ്ങിയതാണ് എങ്കിൽ നമ്മളൊരു അല്പം കൂടി ഉപ്പ് ചേർക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരല്പം ഉപ്പ്, അത് നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അവരുടെ പാകത്തിന് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ റോള് ചുറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മുട്ട ചില്ലിയാക്കിയത്, ക്യാരറ്റ് വാട്ടിയെടുത്തത്, ഇത് പച്ചച്ചീര വാട്ടിയെടുത്തത്, ഇത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം റോളിനകത്ത് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് ചെറുതായിട്ട് മടക്കാം. നമ്മുടെ ഇത് ചെറുതാണ്, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെറുതായിട്ടല്ലേ നമുക്ക് അപ്പം ഉണ്ടാവുള്ളൂ. ദോശകളുടെ വലുപ്പത്തിലേ നമുക്ക് മറ്റല്ലെങ്കിൽ വലിയ വലുപ്പത്തിലാണ് ചൂടാൻ പറഞ്ഞെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് മടക്കി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്യാരറ്റ് റെഡിയാക്കി എടുത്തത് ഇടുക. പിന്നെ നമുക്കിത് റോളായിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം നല്ല റെഡിയായിട്ട് നല്ല റോളായിട്ട് നമുക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുറ്റിയെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാണ് ചീര ചേർക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് മടക്കി റോളാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഇതും റോളാക്കി എടുത്തിട്ടുണ്ട്. ചില്ലിയാക്കി വെച്ചാണ് മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ചുറ്റി റോളാക്കി എടുക്കാം. ഇതും നമ്മൾ ചുറ്റി റോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചാണ് ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് വച്ചുകൊടുക്കാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ചുരുട്ടി റോളാക്കി എടുക്കാം. ഇതും നമ്മുടെ റോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാൻ ആദ്യം ഒരു അപ്പം എടുത്ത് വച്ചിട്ടുണ്ട്. നമ്മുടെ ദോശക്കല്ല് ചെറുതായതുകൊണ്ട് നമ്മളൊരു ഇത്തിരി ചെറുതായതായിട്ടാണ് ചുറ്റിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂന്നെണ്ണം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വലിയ ദോശ ചുരുണ കല്ലാണെങ്കിൽ നമുക്കിത് ഇത് വലുതായിട്ട് ചുടാം. അപ്പോൾ നമ്മൾ ചെറുതായത് വച്ചുകൊണ്ട് നമുക്കിത് റോളായിട്ട് ചുറ്റുമ്പോൾ ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അടിയിലും മൈദൊക്കെ ആയിട്ട് മൂന്നെണ്ണം വച്ചേക്കുന്നത്. റോളുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വയ്ക്കാം. നമ്മൾ നാലെണ്ണം എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റ് വരാൻ പാകത്തിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ നല്ല ടൈറ്റ് വരാൻ പാകത്തിന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു നല്ലൊരു പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു തണുപ്പിക്കുക. അതിനുശേഷം എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, അടിപൊളി. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഓവനുള്ളവരാണെങ്കിൽ, വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിനകത്ത് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ അത് കഴിക്കാൻ പോവാണ്. അടിപൊളി സൂപ്പർ സാധന. സൂപ്പർ നല്ല രുചിയാ. കാരണം നമുക്കതിനകത്ത് വെജിറ്റബിൾ ഉണ്ട്, മുട്ട ചേർത്തിട്ടുണ്ട്, കിഴങ്ങുണ്ട്. ഇതെല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ മുട്ട ഒഴിവാക്കിയാൽ അത് വെജിറ്റേറിയൻ ആയി, വേറെ ഒന്നും ഇല്ല. മുട്ടയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ചേർത്താൽ മതി. ബീട്രൂട്ട് ആക്കിയാലും മതി. പിന്നെ ഈ മാവിനകത്ത് മുട്ട ഉത്തി ഒഴിക്കുന്നത് അത് വേണ്ടാന്ന് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ വെജിറ്റേറിയൻ ആയി. ഞാനിപ്പോൾ അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ചേർത്തതെന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.